Hi friends, welcome to another video. I am going to show you the LED bulb. Now, this LED bulb complaint is a complaint. The driver board is a complaint. The bulb is ready. Friends, now we have a curd LED bulb. We have a cup just remove it. We have a scooter. We have a bag just 30. We have a bag just 30. We have a cup Okay, remove okay, we have LEDs and we have just remove them. Then we have a scooter or tester and we have to just poke it. Okay, we have അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിലെ ഡ്രൈവർ ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. ഓക്കേ, അതിനു വേണ്ടി നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഷോൾഡറിങ് കാണാൻ കഴിയും. അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് ഒന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമ്മുടെ ഈ ഒരു ഷോൾഡറിങ് അയയാണ് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പിടിച്ചു വെക്കാം. Okay, we have a driver board. We have a and we solder ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ഹീറ്റ് സിങ്ക് നമുക്ക് ഈ ഒരു രണ്ട് വയറിന് ഉള്ളിലൂടെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് ഒരു LED ബോർഡ് ആണ്. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ 7 വാട്ട്സ് 9 വാട്ട്സ് 15 വാട്ട്സ് എന്നുള്ള ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു 9 വാട്ട്സിന്റെ LED ബോർഡ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു LED ബോർഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഇതിന് എക്സ്ട്രാ ഡ്രൈവർ ബോർഡോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ബോർഡ് മാത്രം ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു LED ബോർഡ് നമുക്ക് ഇതിലൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഒരു ഹീറ്റ് സിങ്ക് കോമ്പൗണ്ടിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ എല്ലാ ഇലക്ട്രോണിക് ഷോപ്പിലും കിട്ടും. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം നമ്മുടെ ചൂട് കുറക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമ്മൾ തേക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ഡബ്ബക്ക് വെറും 10 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു പേസ്റ്റ് നമ്മുടെ ഈ ഒരു LED ബോർഡിന്റെ താഴ്ഭാഗത്തായി നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പേസ്റ്റ് ഇതിൽ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഹീറ്റ് സിങ്കിലേക്കൊന്ന് കടത്തി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ LED ബോർഡ് ഇതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു 2 കണക്ഷൻ മാത്രമേ കൊടുക്കാനുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾക്ക് ഇതിൽ ലൈന് ന്യൂട്രൽ എന്നുള്ള 2 പോയിന്റ് കാണാൻ കഴിയും. കണ്ടോ, 2 പോയിന്റ് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു 2 പോയിന്റിലായാണ് നമ്മുടെ ഈ ഒരു 2 വയേഴ്സും സോൾഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫേസ് ന്യൂട്രൽ അങ്ങനെയൊന്നും നോക്കേണ്ടതില്ല. ജസ്റ്റ് 2 വയേഴ്സും ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടു. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ബെൽ ബോട്ടർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിലോട്ടൊന്ന് കണക്റ്റ് ചെയ്യാം. കണ്ടോ, അപ്പോൾ നമ്മൾ ഈ ഒരു മൂടി ഇട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു മൂടി ഇതിൽ വെക്കാത്തത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഈ ഒരു മൂടി ഇതിൽ വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാം. ഓക്കെ, കണ്ടോ, അപ്പോൾ നമ്മുടെ സാധാ ഒരു 9 വാട്ട്സിൻ്റെ LED കത്തുന്ന ആ ഒരു പവർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഊരിയെടുക്കാം. ഓക്കെ, കണ്ടോ, അപ്പോൾ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കപ്പ് ഇതിൽ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഈ നമുക്ക് നമ്മുടെ ഈ ഒരു ബൾബ് നമ്മുടെ റൂമിലൊന്ന് ഇട്ട് നോക്കാം. എത്രത്തോളം പവർ കിട്ടുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ LED നല്ല രീതിയിൽ കത്തുന്നുണ്ട്. സാധാ ഒരു 9 വാട്ട്സിൻ്റെ LEDയുടെ ആ ഒരു നിറം നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു. ഇനി എന്താ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.